May I come in? Yes. ഇരിക്കും. എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം? ഞാൻ നിഖിലിന്റെ കേസിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വന്നത്. ഞാൻ ആ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥയല്ലോ മിസ്റ്റർ നിതിൻ. ഇറ്റ് വാസ് എ ക്ലോസ്ഡ് കേസ്. ആത്മഹത്യ എന്ന നിഗമനത്തിലെത്തിയൊരു കേസാണത്. നിങ്ങൾക്ക് കോടതിയിൽ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്യാമായിരുന്നു. കോടതിയുടെ നിഗമനങ്ങളല്ല എനിക്ക് അറിയേണ്ടത്. പോലീസിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ശ്രേയ ആ കേസ് മർഡർ ആണെന്ന് സംശയിക്കാനിടയായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? എന്റെ അനിയന് നാർക്കോട്ടിക് ലോബിയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഒരിക്കൽ ക്ലോസ് ചെയ്ത കേസ് ഞാൻ പുനരന്വേഷിക്കാൻ എടുത്തുവെച്ചതാണ്. പുതിയ ക്രൈം നമ്പർ പോലും ആവാതെ ഞാനിത് വക്കീലിന് തരാൻ നിയമമുണ്ടോ? ഞാനൊരു ലോയറായിട്ടല്ല സംസാരിക്കുന്നത്, ഒരു ബ്രദറായിട്ടാ. പക്ഷെ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളാൽ അപമാനിക്കപ്പെട്ട ഒരുവളുടെ സിസ്റ്ററോടാണ്. ശ്രേയ പകരം വീട്ടുകാണോ? അല്ല, നിയമം അറിയാവുന്ന ഒരാളല്ലേ താങ്കൾ. 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് വിവരാവകാശ നിയമപ്രകാരം പോലീസ് മേധാവിക്ക് നിങ്ങൾ അപേക്ഷിക്ക്, നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരം കിട്ടും. അങ്ങനെ അപേക്ഷ നൽകി ഒരു മാസം വരെ കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. കാത്തിരിക്കണമെന്ന് ഞാനും പറഞ്ഞില്ല. നിയമപ്രകാരമുള്ള അപേക്ഷ തന്നാൽ മാനുഷിക പരിഗണന വെച്ച് ഞാൻ ഇന്ന് തന്നെ ഫയലിന്റെ കോപ്പി നിങ്ങൾക്ക് തരാം. ഓർക്ക്, നിങ്ങൾ എന്റെ അനിയത്തിക്ക് കൊടുക്കാത്ത മാനുഷിക പരിഗണനയാണ് ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. വിവരാവകാശ നിയമപ്രകാരം ഞാൻ അപേക്ഷ നൽകാം. Then do it. Please come. ഒരു ഫയലിന്റെ കോപ്പി എടുക്കാനുണ്ട്. കഴിഞ്ഞില്ലേ ദാ സ്റ്റാമ്പ്? കഴിഞ്ഞു, ഇനി സൈൻ ചെയ്താൽ മതി. ആധാർ കാർഡിന്റെ കോപ്പി ഉണ്ടോ? കാർഡുണ്ട്, കോപ്പിയില്ല. എങ്കിലും ഒരു കോപ്പി എടുത്തോ, മാഡം ചിലപ്പോൾ ചോദിക്കും. വേണ്ടതൊക്കെ ഒന്ന് ഒരുമിച്ച് പറഞ്ഞിരുന്നെങ്കിൽ സൗകര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ കക്ഷികളോടും ഇങ്ങനെ ചില്ലറായിട്ടല്ലേ അവരൊന്ന് പറയാറുള്ളത്? അതൊന്നുമല്ല, എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്ക, പകരം വിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ഫോട്ടോസ്റ്റാറ്റുകളുടെ 1.5 കിലോമീറ്റർ ദൂരെയായിരുന്നു. മാഡം പോവാറെന്ന്, ഇനി മിക്കവാറും കോപ്പി നാളെ കിട്ടും. ആ, ഇന്ന് കിട്ടിയില്ലെങ്കിൽ അവര് വിവരം അറിയും. താൻ കണ്ടോ? മേ കമൻ? Yes, come in. ദാ അപേക്ഷ, കൂടെ ആധാർ കാർഡിന്റെ കോപ്പി. നിങ്ങൾ ഇന്ന് തന്നെ വരുമെന്ന് അറിയാമായിരുന്നത് കൊണ്ട് ഞാൻ കോപ്പി എടുപ്പിച്ച് വെച്ചിരുന്നു. ഇത് പഴയ കേസിന്റെ കോപ്പി മാത്രമാണ്. എന്റെ തിയറികൾ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അറിയാൻ, ശ്രേയയുടെ ഫൈൻഡിങ്സ് കുറിച്ച് വെച്ചാൽ
ഞാനത് മിസ്യൂസ് ചെയ്യുമെന്നുള്ള ഭയം കാണും. സ്വന്തം അനിയന്റെ മരണത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ മിസ്യൂസ് ചെയ്യുമെന്നുള്ള ഭയം എനിക്ക് തീരെയില്ല. എങ്കിലും വെറും നിഗമനങ്ങൾ രേഖാമൂലം നൽകുന്നത് ശരിയല്ല. ഞാനത് നിയമത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഒരു നിരപരാധിയെ അയാൾ വിവാഹത്തിൽ നിന്നും പിന്മാറിയതിന്റെ പേരിൽ കള്ളക്കേസിൽ കൊടുക്കുന്നവൾക്ക് എന്ത് നിയമവുമാവും നിതിനിപ്പ ചിന്തിക്കുന്നത്? ഒരിക്കലുമല്ല. നിഖിലിന് പറ്റിയത് എന്താണെന്ന ശ്രേയയുടെ നിഗമനം ഓഫ് ദ റെക്കോർഡായിട്ടെങ്കിലും പറയാൻ പറ്റുമോ? പറ്റുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. പറയും. കേസ് വരികൾക്കിടയിലൂടെ പഠിച്ചാൽ നിഖിലിന് ഡ്രഗ് മാഫിയയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമാകും. നിഖിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് 2 വർഷം മുൻപ് കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വാൾട്ടറുടെ കീഴിലായിരുന്നു. ആ കാലയളവിൽ അവിടെ മാത്രം 4 ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. അതിലൊന്നായിരുന്നു നിഖിലിന്റേത്. അതിൽ 4 വാൾട്ടർ നടത്തിയ കൊലപാതകങ്ങളാകാനാണ് സാധ്യത. ഇതൊന്നും ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം വിശ്വസിക്കണ്ട. താങ്കൾ എന്നേക്കാൾ ബുദ്ധിയുള്ള നരിയല്ലേ. ജസ്റ്റ് സ്റ്റഡി ദിസ്. ഇതൊക്കെ ഞാൻ നോക്കിയിട്ട് ഫോൺ വിളിച്ചോട്ടെ? ഷോ, യു ആർ ഓൾവേസ് വെൽക്കം. താങ്ക്സ്. അതിന് മാളൂട്ടി ഇതുവരെ വന്നില്ലല്ലോ. രാവിലെ ശ്രേയമോളുടെ കൂടെ കോടതിയിൽ പോയതാ. വന്നില്ലെന്നോ? കോടതിയിൽ നിന്ന് ഇറങ്ങി എന്നെ വിളിച്ചപ്പോ ഇങ്ങോട്ട് വരികയാണെന്നാണല്ലോ പറഞ്ഞത്. എങ്കി വരുന്നതേ ഉള്ളായിരിക്കും. മാളൂട്ടി വിളിച്ചതും അരുൺ പാഞ്ഞു വന്നു കാണും. കല്യാണം കഴിക്കാൻ പോകുന്ന കാമുകന്മാരങ്ങനെയാണല്ലോ. അല്ല പച്ചി, അവൾ എന്നെ വിളിച്ചത് ഉച്ചക്ക. മണിക്കൂർ കുറെ കഴിഞ്ഞു. അപ്പൊ മാളൂട്ടി പിന്നെ എവിടെ പോയി? ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. പവിത്ര, അരുൺ ചേട്ടാ, മാളുവിന്റെ ഫോൺ കുറെ നേരമായി സ്വിച്ച് ഓഫാ. അവള് വലതും പറഞ്ഞിരുന്നോ? ഇല്ല, ഞാനും ഇപ്പൊ വിളിച്ചിരുന്നു. ഞാൻ അവളെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നതാ. അവൾ ഇവിടെ എത്തിയിട്ടില്ല. കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഞാൻ അവളെ വിളിക്കുക. അന്നേരം മുതല് സ്വിച്ച് ഓഫാ. കാറില് ചാർജർ ഉള്ളതാ. ഇത്രയും നേരം ഫോൺ ഓഫായി ഇരിക്കാൻ യാതൊരു സാധ്യതയില്ല. പവിത്ര ഓഫീസിൽ വിളിച്ചു നോക്കിയോ? ആ, വിളിച്ചു. അവളിന്ന് ഓഫീസിലേക്ക് ചെന്നിട്ടേ ഇല്ല. സുഗങ്കലിനെ ഞാൻ വിളിച്ചു നോക്കി. അങ്കളിന് ഒരു വിവരവുമില്ല. അവൾക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഒന്ന് അന്വേഷിക്കോ അരുൺ ചേട്ടാ, എനിക്ക് ശ്രേയച്ച വിളിക്കാൻ വയ്യ. ശരി പവിത്ര, ഞാനൊന്ന് നോക്കട്ടെ. ശരി, ഞാൻ ഉടനെ വരാം. ഞാൻ വരുന്നതിന് മുൻപ് നീ പോവാൻ തുടങ്ങായിരുന്നോ? ശ്രീചി, ഒരു പ്രശ്നമുണ്ട്. തുമ്പി എന്തോ കുരുത്തക്കേട് കാട്ടിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അവളുടെ ഒരു വിവരവുമില്ല. മോളെ, മാളൂട്ടിയുടെ ഫോൺ ഓഫാണെന്ന് അരുണും പവിത്രയും പറയുന്നത്. ഓഫീസിലും സുഖങ്ങളുടെ വീട്ടിലൊന്നും അവൾ ചെന്നിട്ടില്ല. കോർട്ടിൽ വെച്ച് പിരിഞ്ഞതാ ഞങ്ങള്. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. നാളെ വെളുപ്പിന് തൃശൂർക്ക് പോവാനിരുന്നതല്ലേ. അതിനിടയിൽ എന്ത് പണിയാ വിളി കാണിക്കുന്നത്? സ്വിച്ച് ഓഫ് തന്നെയാ. നാട്ടിൽ നിന്ന് മാമന ചെല്ലുന്ന വിവരം അറിയാനാവൂ. അവരും കൂടി ടെൻഷൻ എടുപ്പിക്കണ്ട, നീ അറ്റൻഡ് ചെയ്യ. ഹലോ മാമ. തുമ്പി എവിടെ ആവുച്ചു ഡോക്ടറെ? തുമ്പി? അത് പിന്നെ ഞാൻ കുറച്ച് ദൂരെയാ മാമ. അല്ല, അവളെ കൊച്ചു ഡോക്ടർ വിളിച്ചു നോക്കിയിരുന്നോ? എന്താ മാമ? എടാ, അവക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്. ആപത്തോ?